പത്താം ക്ലാസ് എത്തുന്നത് വരെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാകാറില്ല അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. എന്നാൽ പത്താം ക്ലാസ് എത്തുന്നതോടുകൂടി നമ്മളുടെ മുൻപിൽ പല പല സ്ട്രീമുകൾ വരുന്നതോടുകൂടി നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇതിൽ ഏത് സ്ട്രീം എടുത്താണ് നമ്മൾ ഫർദർ പഠിക്കേണ്ടത് എന്ന കാര്യത്തിലാണ് ഈ കൺഫ്യൂഷൻ. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവിധ തരം സ്ട്രീമുകൾ, അതെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ മുൻപിൽ പ്രധാനമായുള്ളത് സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ മൂന്ന് സ്ട്രീമുകളാണ്. ഈ മൂന്ന് സ്ട്രീമുകളിൽ വിവിധ തരത്തിലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്നുള്ളത് അടുത്ത, അതായത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം നമ്മൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഫാക്ടേഴ്സായിട്ട് വരും. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ സ്കിൽസ്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സബ്ജക്ട് കോമ്പിനേഷൻസിനെ കുറിച്ചും നിങ്ങൾ പൊതുവിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ്. നിങ്ങളൊരാൾക്ക് ഇതിലേതാണ് ഏറ്റവും സ്യൂട്ട് ആകുക എന്നുള്ളതറിയണം എങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു കരിയർ എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു വീഡിയോയിലൂടെ എനിക്ക് എപ്പോഴും ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ സ്ട്രീമിനെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് സയൻസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് സിലബസാണ്, രണ്ടാമത്തേത് CBSE ആണ്. വേറെ സിലബസുകൾ ഇല്ല എന്നല്ല, എന്നാലും പോപ്പുലർ ആയിട്ടുള്ളത് ഇത് രണ്ടെണ്ണമാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബേസായി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയാൻ പോണത്. വേറെ ഒരു കാര്യം, ഈ വീഡിയോയിൽ ഞാൻ VHSEനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. VHSE എന്ന് പറയുന്ന ഒരു സ്ട്രീം ഉണ്ട് നമ്മുടെ മുമ്പിൽ, അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അത് പ്രത്യേകിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. ഇവിടെ നമ്മൾ ജനറലായിട്ട് പോകുന്ന +1 +2നെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ സയൻസ് സ്ട്രീമിൽ തന്നെ പല സബ്ജക്ട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. എന്നാൽ കോമൺലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇപ്പോൾ CBSE എടുത്തു കഴിഞ്ഞാലും സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും ഫിസിക്സ്, കെമിസ്ട്രി എന്നീ രണ്ട് വിഷയങ്ങൾ നമ്മൾ സയൻസ് എടുക്കുമ്പം നിർബന്ധമാണ്. ഇതിൽ ചില സ്ഥലങ്ങളിൽ, ഈ ചില സ്ട്രീമുകളിൽ ഇത് ഡ്രോപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് എങ്കിലും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ജനറിക് ആണ് എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം. സയൻസ് സ്ട്രീമിൽ ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധം. ഇനി മൂന്നാമത്തെ സബ്ജക്റ്റായിട്ട് നമുക്ക് മാത്സോ അല്ലെങ്കിൽ ബയോളജിയോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നാലാമത്തെ സബ്ജക്റ്റ്, അവിടെയും നമ്മുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ്. ഇപ്പോൾ സയൻസിൽ ടോട്ടലി ഉള്ളത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരട്ടെ. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്ത്, ബയോ, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇനി CBSEയിൽ നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, പിന്നെ എൻജിനീയറിംഗ്, ഗ്രാഫിക്സ് ഉണ്ട്, ഇങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. ഇനി നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഈ പറയുന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ എല്ലാം ലഭ്യമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ അതിനുത്തരം ഒരിക്കലും എനിക്ക് പറയാനാവില്ല. നിങ്ങൾ ആ സ്കൂളിൽ തന്നെ അന്വേഷിക്കണം അവർ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്. ഇനി വേറൊന്ന്, സ്റ്റേറ്റ് സിലബസിലും CBSEയിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇതിൽ രണ്ടിലും അവൈലബിൾ ആയിക്കൊള്ളണം എന്നും നിർബന്ധമില്ല. പക്ഷെ ജനറിക്കലി ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്കാണ് തിരിയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാത്ത് എടുക്കുക. എന്നിട്ട് നാലാമത്തെ സബ്ജക്റ്റായി കമ്പ്യൂട്ടർ സയൻസോ അതല്ലെങ്കിൽ എൻജിനീയറിംഗ് ഗ്രാഫിക്സോ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണ്, നമ്മളൊരു എൻജിനീയറിംഗ് എന്ന് പറയുന്ന വിഷയം പഠിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് അറിയാമെങ്കിൽ നമുക്ക് ഫലം ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസ് ഉണ്ടാവുന്നത് നല്ലതാണ്, അവിടെ നമ്മൾ ബയോളജി പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് എൻജിനീയറിംഗും അതിൻ്റെ അലൈഡ് വിഷയങ്ങളിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, നാലാമത്തെ വിഷയമായി ഐ വുഡ് സേ കമ്പ്യൂട്ടർ സയൻസോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സോ ഇതുപോലുള്ളത് എടുക്കുക. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എടുക്കണം, അങ്ങനെ ഒരു കോമ്പിനേഷൻ അവൈലബിൾ ആണെങ്കിൽ അതും എടുത്തോളൂ, പ്രശ്നമില്ല. പക്ഷെ നിർബന്ധമായിട്ട് എന്തുണ്ടാവണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഈ ഇടയ്ക്ക് വന്ന ഒരു റൂളിനകത്ത് പറയേണ്ടായിരുന്നു ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ഒന്നും മാൻഡേറ്ററി ആക്കുന്നില്ല, മാത്തമാറ്റിക്സ് മാൻഡേറ്ററി അല്ല, ഇല്ലാതെ തന്നെ ചില എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലേക്കൊക്കെ കടക്കാമെന്ന്. ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞു, എന്നോടൊരു ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറയും ഒരു എഞ്ചിനീയറിംഗ് വിഷയത്തിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്ന കുട്ടി നിർബന്ധമായും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ പഠിച്ചിരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുമ്പോൾ മൂക്കുകൊണ്ട് ഇക്ഷ എമ്മ വരയ്ക്കുവേ. എൻ്റെ പൊന്നു കുട്ടികളെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുതെന്ന് ആഗ്രഹിക്കണമുണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബേസായിട്ട് ഉണ്ടാകുന്നതാണ് എപ്പോഴും എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലത്. ഇനി നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, ഇഷ്ടമില്ല, മാത്സും ഇഷ്ടമില്ല,
എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോവാം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന കോമ്പിനേഷനിലേക്ക് പോവാം. ഇനി നാലാമത്തെ വിഷയമായി ഒരുപാട് കിടക്കുന്നുള്ളത് ഏതെങ്കിലും ഒന്ന് നമുക്ക് താല്പര്യമുള്ളത്, കമ്പ്യൂട്ടർ സയൻസോ സൈക്കോളജിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം നാലാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ എന്തിനാണ് ഈ നാലേ കിടന്ന് ചുറ്റുന്നതെന്നറിയോ? അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് ലാംഗ്വേജാണേ. ഈ പ്രധാനമായിട്ട് ഈ നാല് സബ്ജക്റ്റുകളെ കുറിച്ചാണ് നമുക്ക് എപ്പോഴും ചോയ്സിൽ ശ്രദ്ധ വേണ്ടത്. ഇനി ഏത് എൻട്രൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് സബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ, എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ ജനറിക്കലി, എഗെയിനും ഞാൻ ജനറിക്കലി എന്ന് പറയേണ്ടിയിരിക്കുന്നു, കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അതിന് വ്യത്യാസം വരാൻ പോവുകയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നമ്മൾ മെഡിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പം നാലാമത്തെ സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കുറച്ച് എളുപ്പമുള്ള, ഞാൻ ഈ എളുപ്പമുള്ളതെന്ന് പറയുമ്പോഴത്തേനും എല്ലാം ഭയങ്കര കണ്ട് എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് പറയുകയാണ്, അങ്ങനെയും വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് ഈ മൂന്ന് വിഷയങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരിക. അപ്പോൾ നാലാമത്തെ വിഷയം കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ഗുണമുണ്ടാവും. ചിലരെന്താ ചെയ്യുക, ഇപ്പോഴും എനിക്ക് കരിയറിനെ കുറിച്ചൊരു നിശ്ചയം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും എടുക്കും. ഈ നാല് വിഷയങ്ങളും ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് ലോകത്താരും പഠിച്ചിട്ടില്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടി അധികം എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. അപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നമ്മുടെ സമയം കുറയും. അതുകൊണ്ട് തന്നെ മൂന്ന് സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒരു എൻട്രൻസിനെ ബേസ് ചെയ്തെടുക്കുകയും നാലാമത്തത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുകയും ചെയ്യുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് നന്നാവുക. ചോയ്സ് ഇസ് ഓൾവേസ് യുവേഴ്സ്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ജനറലായി പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് നിർബന്ധമാണ് എങ്കിൽ ഈ പറയുന്ന കഥയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് അവിടെ എന്താണോ ഉള്ളത് അതിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ചോയ്സ് എടുക്കുക. പക്ഷെ നിങ്ങളുടെ മുൻപിൽ അങ്ങനെ ഒരു കൺസ്ട്രെയിൻ ഇല്ല. എവിടെ ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലെ വിഷയമാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വൈഡായി സെർച്ച് ചെയ്യുക ആ സബ്ജക്ട് കോമ്പിനേഷൻ ഏത് സ്കൂളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്നിട്ട് അത് നോക്കി നിങ്ങൾ പഠിക്കാൻ പോവാം. ഫൈൻ. ഇനി സയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നൊരു ഓപ്ഷൻ കോമേഴ്സ് ആണ്. സാധാരണ ആളുകൾ ചിന്തിക്കാറുള്ളത് മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നവൻ സയൻസ്, പിന്നെ കോമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ്. നെവർ എവർ തിങ്ക് ലൈക്ക് ദാറ്റ്. നമ്മുടെ താല്പര്യമാണ് ഇവിടെ പ്രധാനം. ഇപ്പം ചില കുട്ടികൾക്ക് സയൻസും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളോടും താല്പര്യം ഉണ്ടാവില്ല, അവർ കോമേഴ്സ് പഠിച്ചോട്ടെ, അവർക്ക് ഒരുപക്ഷെ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടാവും, അതിനെന്താ അവർക്ക് കോമേഴ്സ് പഠിക്കാൻ പാടില്ലേ, അവർക്കും ആകാം. ഇപ്പം കോമേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ മെയിനായിട്ട് അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും ഏതാണ്ട് എല്ലാ സബ്ജക്ട് കോമ്പിനേഷനിലും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഈ കോമേഴ്സ് വിത്ത് മാത്ത് വിത്തൗട്ട് മാത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കഥ എന്താണെന്നറിയോ? ഈ നേരത്തെ സയൻസിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോമേഴ്സ് മാത്സോടുകൂടിയും പഠിക്കാം, മാത്സ് ഇല്ലാതെയും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം മാത്സോടുകൂടി പഠിക്കുകയാണ് എങ്കിൽ നമ്മൾ ഈ CA ACCA ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി 12-ാം ക്ലാസ്സിൽ മാത്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഡ്വൈസ്. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ നിങ്ങൾ അതിലേക്കാണ് പോകുന്നത് എങ്കിൽ എലിജിബിലിറ്റി വൈസ് മാത്സ് ആവശ്യപ്പെടുന്നില്ല എങ്കിലും 11-ലും 12-ലും നമ്മൾ പഠിക്കുന്ന മാത്സ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഇത് പഠിക്കാൻ സമയത്ത് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടും. അതുകൊണ്ട് അത് നിങ്ങൾ എടുത്താൽ വളരെ നന്ന്. ഇനി ചില കുട്ടികൾ വിചാരിക്കുകയാണ് എനിക്ക് അങ്ങനെ ഒരു ഇപ്പോൾ ACCA അല്ലെങ്കിൽ CE ഒക്കെ പോലുള്ള സാധനത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ജനറൽ ആയിട്ടുള്ള കോഴ്സുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ലോ പോലുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ തിരിയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോമേഴ്സ് വിത്തൗട്ട് മാത്സ് ഇസ് മോർ ദാൻ എനഫ്. ഇനി കോമേഴ്സിൽ ഞാൻ നേരത്തെ സയൻസ് പറഞ്ഞ പോലെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഈ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, അതിൽ സൈക്കോളജി വരുന്ന ഓപ്ഷനുണ്ട്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നത് കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ വരുന്ന സബ്ജക്റ്റാണ്. ഹ്യൂമാനിറ്റി സ്ട്രീമിനകത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അവിടെയും എക്കണോമിക്സ് വരുന്ന സബ്ജക്ട് കോമ്പിനേഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്, സോഷ്യോളജി ഉണ്ട്, ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആർട്സും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റീസ് നല്ലൊരു സ്ട്രീമാണ്. എഗെയിൻ, സൂക്ഷിച്ച് നമ്മൾ ആ സബ്ജക്ട് കോമ്പിനേഷൻസ് പിക്ക് ചെയ്യണം. ഫർദർ കോഴ്സിന് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നന്ന. ഇതാണ് ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുകൾ വളരെ സൂക്ഷിച്ചെടുക്കണം എന്നുള്ളതാണ് ഒറ്റ ലൈനിൽ എനിക്ക് പറയാനുള്ളത്. അടുത്ത് നിങ്ങൾ എഴുതുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിന് ഉതകുന്ന രീതിയിലുള്ളൊരു സാധനമായിരിക്കണം നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത്. ഇനി CBSE ആണോ കേരളയാണോ നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്.
ഇപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻലി NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. അതുകൊണ്ടാണ് അധികം പേരും പറയാറുള്ളത് CBSE എടുക്കുന്നതാണ് എൻട്രൻസിന് നല്ലത് എന്ന്. പക്ഷേ നമ്മൾ സിലബസ് ആൻഡ് ടോപ്പിക്സ് എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് അങ്ങ് വറീഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സൗകര്യം ഏതാണോ അത് നോക്കി നിങ്ങൾ പോയാൽ മതി. പക്ഷേ ഇപ്പം തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാകണം. 12ാം ക്ലാസ്സിന് ശേഷം എന്ത് കോഴ്സ്, അതിനുവേണ്ടി എന്തെങ്കിലും എൻട്രൻസ് പരീക്ഷ നിങ്ങൾ എഴുതണമെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ 11ാം ക്ലാസ് മുതലേ സ്റ്റാർട്ട് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് വേണം നമ്മളൊരു സ്ട്രീം പ്രോപ്പർലി സെലക്ട് ചെയ്യാൻ. സ്ട്രീമുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതായത് ജനറലായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിങ്ങൾ ചിലർ ചെയ്യാറുള്ളത് എനിക്ക് 10ാം ക്ലാസ്സിൽ ഇത്ര മാർക്കുണ്ട്, ഞാൻ ഏത് സ്ട്രീം എടുക്കണം എന്നൊരു ചോദ്യം അങ്ങ് വെറുതെ യൂട്യൂബിൽ ഒരു കമൻ്റായിട്ട് ഇടും. അങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ, കാരണം നിങ്ങളെനിക്ക് അറിയില്ല, നിങ്ങളെ എനിക്ക് പരിചയമില്ല, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മറുപടി തരാൻ പറ്റില്ല. അത് നിങ്ങളെ സഹായിക്കരുത് എന്ന് വിചാരിക്കണമെന്നല്ല, നിങ്ങൾ എല്ലാവരെയും സഹായിക്കണം, പറ്റുന്നിടത്തോളം പറഞ്ഞു തരണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷേ എല്ലാ സമയത്തും നമുക്കത് പറ്റാത്തതിന് കാരണം എന്താണെന്നുള്ളത് ഞാൻ പല വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ഇട്ടോളൂ, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് തരാൻ ശ്രമിക്കാം. ഇനി സ്പെസിഫിക്കലി ആർക്കെങ്കിലും ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു കരിയർ ഗൈഡൻസ് സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്തതിന് ശേഷം എന്നെ മീറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് സ്ട്രീമാണ് ബെനിഫിഷ്യൽ ആകുക എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.